ഭാരതകേസരി ടിവിയിലൂടെ ഭക്തർക്കായി ശ്രീമദ് ഭൂതനാഥോ ഉപാഖ്യാനം പാരായണം ചെയ്യുന്നത് ശ്രീകുമാർ ദക്ഷിണേശ്വരം ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും ൃദയാാനന്ദം ശാസ്തം പ്രണമാമ്യഹം അംഗജാരാതിയാം ചന്ദ്രചൂടൻ മമമംഗലമാർന്നുള്ള നൃത്തവും കണ്ടുടൻ നിന്ന നേരം ഒരു കാട്ടുപനസത്തിൽ നന്ദിയാം തൽവാഹനം ചേർന്നു നിന്നതും ഭഗവാൻ മണികണ്ഠസ്വാമിയുടെ മഹിഷി മർദ്ദനത്തെ കാണുവാനായി ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോടൊത്ത് തൻ്റെ വൃഷഭ വാഹനത്തിൽ വരികയും ആ വൃഷഭത്തെ ഒരു കാട്ടുപനസത്തിൽ കെട്ടിയിട്ട് അവിടെ നിന്ന് തൻ്റെ പുത്രൻ്റെ മഹർഷി മർദ്ദന രംഗം വീക്ഷിക്കുകയും ചെയ്തു ആ കാളകട്ടി അമ്പലത്തിലും കാളകട്ടി ആഞ്ഞലിയും വന്ധിക്കണം കഴിഞ്ഞ് പമ്പയിൽ ചെന്ന് കുളിച്ച് പാപങ്ങളെല്ലാം പോക്കി പിതൃക്കളെ സംപ്രീതരാക്കാൻ വേണ്ടിയുള്ള ബലികർമാദികളെല്ലാം ചെയ്ത് നീലിമല കയറുന്ന വഴിക്ക് കടുരവൻ ദുർദേവതകളെ അടക്കി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ആവും വിധം പൂജ ചെയ്ത് തത്ത്വസോപാനം പതിനെട്ടും കയറി എൻ്റെ വിഗ്രഹം കണ്ട് വന്ദിച്ച് വന്നാൽ മറ്റെല്ലാം മറന്ന് അവർക്കപ്പോൾ ആനന്ദമുണ്ടാകും എന്ന് ഭഗവാൻ രാജാവിനോട് പറയുന്നു അതിനുശേഷം ഭഗവാനെ പ്രദക്ഷിണം വെച്ച് മഞ്ചമാതാവിനെ വന്ദിച്ച് അവിടെ കടുരവനെയും ഭക്തിപൂർവ്വം വണങ്ങി പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദർശനം പൂർത്തിയാക്കാവുന്നതാണ് പിന്നെയും എന്നുടലിംഗത്തെ വന്ദിച്ചു മന്ദം കൃതാർത്ഥരായിപ്പോന്നുവെന്നാകിലോ യാത്രാഫലവും അവർക്കു സിദ്ധിച്ചു പാർത്തലത്തിൽ അവരെത്രയും ധന്യരാം ഭക്തി കൈക്കൊണ്ടിതുപോലെ ചെയ്തിടുകിൽ മുക്തരായി അവരൊക്കെയും വന്നുകൂടുമവരൊക്കെയും മാം വന്നു കാണുന്നവർക്കൊന്നുമില്ല ഗുണം ആവണേ നിർദ്ധനൻ ചെന്നിങ്ങു പോന്ന പോലാകുമെന്നുള്ളതും നല്ല പോലോർക്കണം ത്വദ്വംശജരായ മന്നവരെക്കൊണ്ട് ചിത്തത്തിൽ ഞാനെന്നുറച്ചുകൂപ്പീടുകിൽ ത്വദ്വംശജരായ മന്നവരെക്കണ്ട് ചിത്തത്തിൽ ഞാനെന്നുറച്ചുകൂപ്പിയിടുകിൽ മൽഭക്തരായിട്ടവരും ചമഞ്ഞിടും ത്വൽഭക്തി കൊണ്ടെന്നറിക നൃപമണേ പുണ്യമേറുന്ന മകരസംക്രാന്തി നാൾ തന്നെ മമലിംഗ ദർശനം ചെയ്യണം ശബരിമല യാത്രാസിദ്ധിക്കായി ബ്രഹ്മചര്യവ്രതം നിർബന്ധമായിട്ട് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നു ബ്രഹ്മചര്യാദി വ്രതങ്ങളില്ലാതെ തന്നെ വന്ന് കാണുന്നവരുടെ യാത്ര നിഷ്ഫലമാണെന്നാണ് ഭഗവാൻ പറയുന്നത് പന്തള രാജാവിൻ്റെ വംശജരായ മന്നവരെ കണ്ട് അവരും അയ്യപ്പസ്വാമി തന്നെയാണ് ശ്രീധർമ്മശാസ്ത്രാവ് തന്നെയാണ് എന്ന് കരുതി ഉറച്ച് വന്ദിക്കുന്നവരുടെ ചിത്തത്തിൽ ഭഗവാൻ എന്നും കുടികൊള്ളും പുണ്യമേറുന്ന മകരസംക്രാന്തി നാൾ തൻ്റെ വിഗ്രഹദർശനം അതീവ പുണ്യമുള്ളതാണെന്ന് ഭഗവാൻ പറയുന്നു പുണ്യമേറും നമകര സംക്രാന്തി നാൾ തന്നെ മമലിംഗദർശനം ചെയ്യണം എന്നാൽ അവർക്ക് വിശേഷമാം പുണ്യവും വന്നുകൂടും അതിനുള്ളൊരു സംശയം മുന്നമെ രാമനാകും ഗുണരൂപമെന്നോർത്തു സേവിക്ക മൂലം ശബരിക്കുവന്നീലസായോജ്യം ഇന്നു ജനിച്ചവൾ എന്നെ ഭജിക്കുന്നു നിർഗുണമായഹോ ചെന്നു മത്സായോജ്യവും അവൾക്കേകുവാൻ ഇന്നു പോകുന്നു ഞാൻ മന്നവരത്നമേ പുണ്യമാകും ശബരിദേഹഭസ്മവും നന്നായി മമവാമഭാഗേശരത്തിനാൽ മെല്ലെ കുഴിച്ച കുഴിയിലാക്കിയിടുമേ ചൊല്ലുമാ ഭസ്മവാ ഭസ്മവാതി പേർ ത്രേതായുഗത്തിൽ രാമനായി ഞാൻ അവതരിച്ചപ്പോൾ ഞാൻ ഗുണമാണ് എന്നോർത്ത് സഗുണരൂപത്തിൽ എന്നെ സേവിച്ചതുകൊണ്ട് ശബരിതപസ്വിക്ക് സായുജ്യം വന്നിട്ടില്ല എന്നാൽ വീണ്ടും ശബരിയായി ജനിച്ച ആ പുണ്യ മഹതി ഇപ്പോൾ എന്നെ നിരാകാര നിർഗുണ പരബ്രഹ്മമായി ധ്യാനിക്കുന്നു അതുകൊണ്ട് എനിക്കെത്രയും പെട്ടെന്ന് എൻ്റെ പ്രിയഭക്തയായ ശബരിയുടെ അടുത്തെത്തേണ്ടതുണ്ട് എന്നെ നിർഗുണരൂപത്തിൽ ഭജിക്കുന്ന ശബരിതാപസിക്ക് സായുജ്യം നൽകുവാനായി ഞാനിതാ പോവുകയായി സമാധ്യവസ്ഥയിൽ തൻ്റെ യോഗാഗ്നിയിൽ ദേഹം ദഹിക്കുന്ന ശബരിതാപസിയുടെ ചിതാഭസ്മത്തെ എൻ്റെ സന്നിധാനത്തിൻ്റെ സമീപത്ത് തന്നെ ഞാൻ എൻ്റെ ശരം കൊണ്ട് കുഴിച്ച് ആ കുഴിയിലാക്കിയിടും ശബരിതാപസ്യയുടെ പുണ്യമായ ഭസ്മം നിറഞ്ഞ ആ വാവിയെ പിന്നീട് ഭസ്മക്കുളം എന്നറിയപ്പെടും ഇക്കേരളത്തെ രക്ഷിച്ചങ്ങിരിക്കുവാൻ ചൊൽക്കൊണ്ട പ്രാർത്ഥിതനായ ഞാൻ ഒന്നും പതിനേഴുമാം ക്ഷേത്രവാസിയാമെന്നതിൽ മുഖ്യം ശബരിഗിരി ദൃഢം ഈ കേരള ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ഭാർഗവരാമനാൽ പ്രാർത്ഥിതനായിരിക്കുന്ന ഞാൻ പതിനെട്ട് ശാസ്ത്രാലയങ്ങളിൽ വാഴുന്നു എങ്കിലും ഏറ്റവും പുണ്യവും എൻ്റെ ചൈതന്യപൂരം വർദ്ധിച്ച തേജസ്സോടുകൂടി വിളങ്ങുന്നതും ഈ ശബരിഗിരിയിൽ തന്നെയാണ് പിന്നേ ഗുളദേവനെന്ന നാമത്തോടും വന്നുകൂടുമൊരു ക്ഷേത്രമെന്നോർക്കടോ പിന്നെ ദിക്കിലായും വരും അന്നവാ നമ്മുടെ ക്ഷേത്രങ്ങൾ ഓർക്കടോ ഭക്തർ പണികഴിപ്പിക്കുന്ന മന്ദിരം എത്രയും ഏറ്റമുണ്ടായി വരും പിന്നെയും ഗൂഢമായി ഞാൻ ഒരു ചൊല്ലുന്നതും ഗാഠമോദം ഭവാൻ കേൾക്കടോ മന്നവ ദേഹികൾക്കുള്ളൊരു ദേഹമെന്നാലയം ദേഹിയായ അതിൽ നിൽപ്പതും ഞാനഹ തത്വങ്ങളാകും പതിനെട്ടു സോപാനമാത്ര കടക്കുകിലെന്നും കണ്ടിടാം എന്നുട പൂജാപ്രകാരങ്ങളും മറ്റും ഇനി വേണ്ടും പോല പറഞ്ഞിടും എന്നുട ക്ഷേത്രപ്രതിഷ്ഠാദിനം തന്നിൽ വന്നിടുമങ് അഗസ്ത്യൻ മുനിസത്തമൻ ഭൂതലത്തിലുണ്ടാകുന്ന വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ ഞാൻ വാഴും ഭക്തർ പണികഴിപ്പിക്കുന്ന ഓരോ മന്ദിരങ്ങളിലും ഞാൻ അധിവസിക്കുമെങ്കിലും ദേഹികൾക്കുള്ള ദേഹമാണ് എൻ്റെ ആലയം എല്ലാ ദേഹങ്ങളിലും ദേഹിയായി നിൽപ്പതും ഞാൻ തന്നെയാണ് പതിനെട്ട് പടികൾ കടന്നാൽ തത്വമസിപ്പൊരുളിനെ കാണുന്നത് പോലെ പതിനെട്ട് തത്വങ്ങളെ കടന്നാൽ ദേഹത്തിലിരിക്കുന്ന ദേഹിയായ എന്നെ സാക്ഷാത്കരിക്കുവാൻ കഴിയും എന്ന് ഭഗവാൻ പന്തളരാജാവിന് ഉപദേശം കൊടുക്കുകയാണ് പഞ്ചേന്ദ്രിയങ്ങളും അഷ്ടരാഗങ്ങളും ത്രിഗുണങ്ങളും വിദ്യയും അവിദ്യയും അങ്ങനെ തത്വരത്നമായ പതിനെട്ട് പടികൾ കടന്ന് ദേഹിയാകുന്ന ആത്മാവിൽ വിലയം പ്രാപിച്ചാൽ ഞാനും നീയും ഒന്നായി മാറുന്ന അവസ്ഥ തത്വം അസി അഹം ബ്രഹ്മാസ്മി എന്നുടെ പൂജാപ്രകാരങ്ങളും മറ്റുമിന്നി വീണ്ടും പോല പറഞ്ഞിടും എന്നുടേ ക്ഷേത്രപ്രതിഷ്ഠാദിനം തന്നിൽ വന്നിടും അങ് അഗസ്ത്യൻ മുനിസത്തമൻ നമ്മൾ തമ്മിൽ പിരിയുന്നെന്ന സങ്കടം നിൻ മനസ്സിൽ കരുതിയിടേണ്ടതല്ലുമേ ും തവ പങ്കജം തന്നിലും മന്നവാ നിന്നുട മന്ദിരം തന്നിലും എന്നല്ല ലോകത്തിലെങ്ങുമിരിക്കുന്നു പിന്നെ പിരിയുന്നതെങ്ങനെ ചൊല്ലുക ക്ഷേത്രം മതീയം ചമച്ചിടേണ്ടും സ്ഥലം പേർത്തും ഭവാനറിഞ്ഞിടണമെങ്കിലോ ൊരു ബാണമയക്കുവാൻ ലക്ഷ്യമായി തരം സ്ഥലം കണ്ടുകൊള്ള ഭൻ ദിവ്യനയനോ അതു തവ കാണുവാൻ ഭൗവ്യമതേ മമാനുഗ്രഹാൽ വന്നിടും ദിവ്യനയ മധു തവ കാണുവാൻ ഭവ്യമതേ മമാനുഗ്രഹാൽ വന്നിടും എന്നരുൾ ചെയ്തുരുബാണമയച്ചത് ചെന്ന് ശബരിഗിരിയിൽ വീണിടിനാൻ എന്നരുൾ ചെയ്തൊരു ബാണമയ ചതു ചെമ്മു ശബരിഗിരിയിൽ വീണീടിനാൻ ഭൂമീശനും ദിവ്യ ദൃഷ്ടിയാലന്തരമെന്നിയെ കണ്ടാൽ അതപ്പോഴേ ഭൂതനാഥൻ പരൻ പിന്നെയും ചൊല്ലിനാൻ ഭൂതലനാഥനെ നോക്കി മോദാൻവിതം നമ്മൾ ചെയ്ത സംവാദം ഈദൃശ്യം സമ്മോതമോടെ ശ്രവിപ്പവരേ വരും ഭക്തരായി വന്നുകൂടും ദേഹമെടുക്കുകിൽ ദേഹത്തിൻ്റേതായ പരിമിതികൾ മഹാന്മാർക്കും സന്യാസികൾക്കും അവതാരമൂർത്തികൾക്കും ഉണ്ടാകും അതുപോലെ തന്നെ ഭഗവാനെ പുത്രഭാവേനെ കണ്ട രാജാവിനും പിതൃ സമനായി കണ്ട മണികണ്ഠസ്വാമിക്കും ഇപ്പോൾ തൻ്റെ ഏറ്റവും ഉത്തമനായ ഭക്തനായി രാജാവിനെ ഭഗവാൻ കണ്ടിരിക്കുന്നു ഭഗവാനെ പിരിയാൻ ഭക്തനാകാത്തതുപോലെ തന്നെ ഭക്തനെ പിരിയാൻ ഭഗവാനും ആവില്ല ഭഗവാൻ രാജാവിനോട് പറയുന്നു നമ്മൾ തമ്മിൽ പിരിയുന്ന സങ്കടമൊന്നും ഉണ്ടാകേണ്ട ഞാൻ തന്നെയല്ലേ എല്ലായിടത്തും എല്ലാത്തിലും വാഴുന്നത് അങ്ങയുടെ ചിത്തപങ്കജത്തിലും ഞാൻ തന്നെ ഉണ്ടല്ലോ എന്നല്ല എങ്ങും ഞാൻ തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് അങ്ങ് എനിക്കാ ഒരു ക്ഷേത്രം പണിയുക അതിൻ്റെ സ്ഥലം നിശ്ചയിക്കുവാൻ അങ്ങ് കുഴങ്ങുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു ബാണമയക്കാം ആ ബാണം ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്ത് എൻ്റെ ക്ഷേത്രം പണിഞ്ഞുകൊള്ളുക ആ ബാണം ചെന്ന് വീഴുന്ന സ്ഥലം കാണുവാനായിട്ട് ഞാൻ അങ്ങക്ക് ഒരു ദിവ്യ നയനവും നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശബരീശൻ ക്ഷേത്രസ്ഥാപനത്തിനു വേണ്ടി ഒരു ബാണമയച്ചു പന്തള രാജാവ് ദിവ്യദൃഷ്ടിയാൽ അത് കണ്ടറിഞ്ഞു എന്നിട്ട് ശ്രീഭൂതനാഥൻ രാജാവിനോട് പറയുന്നു നമ്മൾ തമ്മിൽ ചെയ്ത ഈ സംവാദം ശ്രീഭൂതനാഥഗീത പാരായണം ചെയ്യുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ അവരേവരും എൻ്റെ ഭക്തരായി വന്നുകൂടും അവർക്ക് മുക്തി സിദ്ധിക്കും ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് നമ്മൾ തമ്മിൽ ചെയ്ത സംവാദം ഈ സംവാദമീദൃശം സമ്മോദമോടെ ശ്രവിപ്പവരെ വരും ഭക്തരായി വന്നുകൂടും അമാനുഗ്രഹാൽ മുക്തിയും സിദ്ധിക്കുമില്ലൊരു സംശയം പുത്രപൗത്രയുധനായി മോദാൻവിതം പൃഥ്വിയും ധർമ്മം പിഴയ്ക്കാതെ പാലിച്ചു അഗ്രഗണ്യനായി വാഴുക തപ്പാതൊടുക്കത്തു കൈവല്യവും വരും എന്നരുൾ ചെയ്തു ഭൂതേശനാം സുന്ദരഗാത്രൻ മറഞ്ഞു സുകുമാരനീശ്വരൻ ഭൂതേശനാം സുന്ദരഗാത്രൻ മറഞ്ഞു ഭൂതേശ്വരൻ സുന്ദരഗാത്രൻ ഗാത്രൻ മറഞ്ഞു ഭൂദേശ്വരൻ എന്നരുൾ ചെയ്തു ഭൂതേശനാം സുന്ദരഗാത്രൻ മറഞ്ഞു സുകുമാരനീശ്വരൻ മന്നവനും തൻ സഭ തന്നിലുള്ളൊരു ധന്യത തേടുന്ന സജ്ജന വൃന്ദവും വാണാരവരവർ മന്ദിരേ ശ്രീഭൂതനാഥനും പന്തളരാജാവും തമ്മിലുള്ള സംവാദം ശ്രീ ഭൂതനാഥഗീത ചൊല്ലുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് സായുജ്യം ലഭിക്കും എന്ന് ഭഗവാൻ അരുളുന്നു പുത്രപൗത്രയുധനായി മോദാന്യുതനായി ധർമ്മം പിഴയ്ക്കാതെ പൃഥ്വിയും പാലിച്ചുകൊണ്ട് തൻ്റെ ഭക്തരിൽ അഗ്രഗണ്യനായി വാഴാനായിട്ട് പന്തളരാജാവിന് അനുഗ്രഹം നൽകിക്കൊണ്ട് ഭൂദേശനായ സുന്ദരഗാത്രനായ സുകുമാരനീശ്വരനായ ഭഗവാൻ മറഞ്ഞു രാജാവും രാജ്യസഭയിലുള്ള മറ്റുള്ള സജ്ജന ബൃന്ദവും ശ്രീഭൂതനാഥനെ ചിത്തപത്മത്തിലോർത്ത് അതിമോദേന അവരവരുടെ മന്ദിരത്തിൽ വാണു താപസന്മാരേ ഭവാൻമാർക്കു സംസാര താപമകറ്റിക്കളയണമെങ്കിലോ ധർമ്മശാസ്ത്രാവിനെ സേവിച്ചുകൊള്ളുവിൻ സമ്മോദമോടുവന്നിടുമേ മംഗളം താപസന്മാ രേ ഭവാൻമാർക്കു സംസാര താപമകറ്റിക്കളയണമെങ്കിലോ ധർമ്മശാസ്ത്രാവിനെ സേവിച്ചുകൊള്ളുവിൻ സമോദമോടുവന്നിടുമേ മംഗളം സുതനും ഇങ്ങനെയെല്ലാം അരുൾ ചെയ്തു ഭൂദേശന നിജമാന സതാരതിൽ ധ്യാനിച്ചിരും നിതു മൗനിയായിങ്ങനെ ധ്യാനനിരതരായി വാണു മുനികളും അധ്യായമിങ്ങനെ പത്തു ഞാൻ ഭാഷയായി ബുദ്ധിമാനല്ലെങ്കിലും പറഞ്ഞിടിനേൻ ഇന്ന് ഇതിൽ വന്നൊരു ദോഷമശേഷവും ധർമ്മശാസ്ത്രേ പൊറത്തുകൊള്ളേണമേ താപസന്മാരെ ഭവാൻമാർക്ക് സംസാരതാപം അകറ്റിക്കളയണമെങ്കിൽ ധർമ്മശാസ്ത്രാവിനെ സേവിച്ചുകൊള്ളുവിൻ എല്ലാവർക്കും മംഗളം ഭവിക്കും എന്ന് പറയുകയാണ് സൂതനാണ് ശൗനകാദികളോട് ഇങ്ങനെ മൊഴിഞ്ഞത് ലോകവാസികൾക്കും പന്തളരാജാവിനുമൊക്കെ സായുജ്യവും കൈവല്യവും നൽകുന്ന ശ്രീധർമ്മശാസ്ത്രാവ് തന്നെ മാമുനിമാരെ താപസന്മാരെ നിങ്ങളുടെയും സംസാരതാപം അകറ്റിക്കളഞ്ഞ് നിങ്ങളെ സമൂഹമോട് രക്ഷിച്ചുകൊള്ളുമെന്ന് സൂതൻ അരുൾ ചെയ്തു ഭൂതേശനെ എല്ലാവരും അവരവരുടെ മാനസധാരിൽ ധ്യാനിച്ച് മൗനിയായിട്ട് വാണുകൊള്ളാൻ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് പത്താം അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഈ പത്താം അധ്യായത്തിലും ചൊല്ലിലും പറച്ചിലിലും മനനത്തിലും എല്ലാത്തിലും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഭഗവാൻ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അധ്യായമിങ്ങനെ പത്തു ഞാൻ ഭാഷയായി ബുദ്ധിമാനല്ലെങ്കിലും അല്ലെങ്കിലും പറഞ്ഞിരുന്നേ ഇന്നിതിൽ വന്നൊരു ദോഷം അശേഷവും ധർമ്മശാസ്ത്രാവേ പുറത്തുകൊള്ളണമേ ശബ്ദാർത്ഥ ശബ്ദാർത്ഥസാരങ്ങളേതു അറിയാതൊരൽപമതി ഞാൻ അതിമോഹഭാരേണ കെട്ടിച്ചമച്ചൊരീ ഭാഷയിൽ തെറ്റുകൾ പെട്ടുപോമെന്നതു നിശ്ചയമെങ്കിലോ സജ്ജനപ്രൂഢരെ നിങ്ങളതു പുറത്തി ജനത്തിന് നൽകേണമേ മംഗളം ആഴിവർണാ ജയ ശബരിഗിരീശ്വര കേവലാനന്ദമൂർത്തേ ജഗതീശ്വര ശബ്ദാർത്ഥസാരങ്ങളേതു അറിയാതൊരല്പമതി ഞാനതിമോഹഭാരേണ കെട്ടമച്ചുരി ഭാഷയിൽ തെറ്റുകൾ പെട്ടുപോമെന്നത് നിശ്ചയമെങ്കിലോ സജ്ജനപ്രൗഢരെ നിങ്ങൾ അത് പുറത്തി ജനത്തിന്നു നൽകേണമേ മംഗളം ആഴിവർണാജയ ജയ കേവലാനന്ദമൂർത്തേ ഗിരീശ്വര ആഴിവർണാജയ മൂർത്തഗദീശ്വര കേവലാനന്ദമൂർത്തേ ജയ ആഴിവർണാജയ ഗിരീശ്വര കേവലാനന്ദമൂർത്തേ ജഗദീശ്വരാ ആരിവർണ ജഗദീശ്വര ആരിവർണ ശബരിഗിരീശ്വര കേവലാനന്ദമൂർത്തേ ജഗതീശ്വര ഉന്നത ദുഃഖത്തിൽ വീണുകിടക്കുന്നൊരെന്നെ പരിപാലനം ചെയ്യുക ദൈവമേ ഉന്നത ദുഃഖത്തിൽ വീണുകിടക്കുന്നോരൻ പരിപാലനം ചെയ്യുക ദൈവമേ ആഴിവർണാ ജയ ശബരിഗിരീശ്വര കേവലാനന്ദമൂർത്തി ജഗദീശ്വര ആധാരമറ്റവർക്ക് ആധാരഭൂതനാം സാധുശീലഭവാനൻ രക്ഷിക്കണം ആധാരമറ്റവർക്കാധാരൂതന ധുശീല ഭവൻ രക്ഷിക്കണം ആഴിവർണ ജയ ശബരിഗിരീശ്വര കേവലാനന്ദമൂർത്തേ ജഗദീശ്വര ആധാരമാറ്റവർക്കാധാരൂതന സാധുശീലഭവാനെന്നെ രക്ഷിക്കണം ആഴിവർണ ജയ ശബരി കേവലാനന്ദമൂർത്തേ ജഗതീശ്വര കഥ കേൾക്കും ജനത്തിനും മംഗളമൂർത്തേ കൊടുത്തരുളേണമേ കഥ കേൾക്കും ജനത്തിനും മംഗളമൂർത്തേ കൊടുത്തരുളേണമേ മംഗളം ഈ കഥ കേൾക്കും ജനത്തിനും മംഗളമൂർത്തി കൊടുത്തരുളേണമേ ഇതിഹ്മാണ്ടപുരാണേ മധ്യമഖണ്ഡേ കേരളമാഹാത്മ്യേ ദശമാധ്യം പൂർവഖണ്ഡം സമാപ്തം ஓம் ம்மியே சரணமையப்பா சுவாமியே சரணமையப்பாமியேமயப்பாமிமையப்பாமியேமயப்பாமிமையப்பா பாண்டேஷ वंशतिलकम् केरले केली आत्तत्राणवरम् दे देवं शास्तारम् प्रणमाम्यहम् ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഭാരതകേശ്രീ ഡോട്ട് ടി വി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഭാരതകേശ്രീ ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും